വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നവർക്കൊപ്പമായിരിക്കും ലത്തീൻ സഭയുടെ രാഷ്ട്രീയ നിലപാടെന്ന് സഭാവികാരി ജനറൽ ഫാദർ യുജീൻ പെരേര. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ബി ജെ പിക്ക് പിന്തുണ നൽകാൻ മടിക്കില്ലെന്നും യുജീൻ പെരേര പറഞ്ഞു. ന്യൂസ് എയ്റ്റീന്റെ ക്യുഎറ്റീൻ അഭിമുഖത്തിലെ തുറന്നുപറച്ചിലിൽ ഇടത് സർക്കാരിനെതിരെ നിശിതമായ വിമർശനമാണ് നടത്തിയത്. ഇത്രയും വിഷയങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അധികം സമയമില്ല. സഭ ഒരു കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുമോ? സഭയായിട്ട് സഭയ്ക്കാങ്ങ് സഭയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നിലപാടാണ്. സഭ ആ രീതിയിലല്ല നിലപാട് സ്വീകരിക്കുന്നത്. സഭ നേരത്തെ പറഞ്ഞ പോലെ ഈ വിഷയങ്ങൾ പരിഹരിക്കുക, ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളൊരു സമീപനമാണ്. ആ പരിഹരിക്കാനായിട്ട് ആരാണ് മുന്നോട്ട് വരുന്നത്? ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു മുതലപ്പുഴയിലെ മരണത്തിൻ്റെയും അപകടസ്ഥിതിയും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഫിഷറീസ് മന്ത്രി പറഞ്ഞിരിക്കുകയാണ് അടിയന്തരമായി വിദഗ്ധ സമിതിയെ അയക്കുകയാണെന്ന്. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ആ പ്രശ്നം ഏറ്റെടുത്ത് ഭംഗിയായി പരിഹരിക്കാൻ മത്സ്യത്തൊഴിലാളികൾ സഹകരിക്കും. വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളുണ്ട് ഇതിനകത്ത്. വാഗ്ദാനങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല ഇനി മത്സ്യത്തൊഴിലാളികൾ, അത് തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ഞാൻ പല നേതാക്കന്മാരുമായിട്ട് ധാരാളം ചർച്ചകളിൽ ഏർപ്പെട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മത്സ്യത്തൊഴിലാളികൾ ഈ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ ഇനി സംതൃപ്തരാകത്തില്ല. അവരുടെ ജീവൻ നിലനിർത്താൻ, അവരുടെ തൊഴിൽ നിലനിർത്താൻ, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനുള്ള ഭംഗിയായ നിർദ്ദേശങ്ങളും നടപടികളും ഉണ്ടാവുകയാണെങ്കിൽ അത്തരം നടപടികൾ മത്സ്യത്തൊഴിലാളികൾ അംഗീകരിക്കും. തീർച്ചയായിട്ടും ജനങ്ങളുടെ, ഞാൻ പറഞ്ഞു ഞാൻ ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ലൈനിലേക്ക് പോകുന്ന ആളല്ല. മറിച്ച് ജനങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ആരൊക്കെ അവരെ പിന്തുണയ്ക്കുന്നു, സഹായിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, പ്രശ്നങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കുന്നതിന് പകരം അവർക്കെതിരെ അധിക്ഷേപമാണ് ഇവിടെ ഉണ്ടായത്. ഷോ കാണിക്കരുത്. ആകെ 3-4 സ്ത്രീകളല്ലേ ഇവിടെ ഉള്ളൂ, ഒരു വലിയ പറ്റം പോലീസുകാരുണ്ട്. അപ്പോൾ എന്ത് ഷോ കാണിക്കാനാണ്? അല്പം ഷോ കാണിച്ചെങ്കിലും, ക്ഷുഭിതമായി സംസാരിച്ചെങ്കിലും അവരുടെ ഒരു വികാര പ്രകടനമല്ലേ? 3-4 മത്സ്യത്തൊഴിലാളി, ഇത് 3-4 70 മത്സ്യത്തൊഴിലാളികളാണ് ഈ ഹാർബറിനകത്ത് മരണപ്പെട്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെയും സ്ത്രീകളെയും അധിക്ഷേപിച്ചതിന് പ്രതിക്കൂട്ടിൽ കയറാതിരിക്കാൻ മന്ത്രിമാർ മെനഞ്ഞെടുത്ത കഥയാണ് തനിക്കെതിരെ കള്ളക്കേസായി ഉയർന്നതെന്നും ഫാദർ യുജീൻ പെരേര പറഞ്ഞു. അതൊന്നും പൊതുജനം വിശ്വസിക്കില്ല. പ്രതിഷേധം ശക്തമാക്കാൻ ജനം കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണെന്നും ഫാദർ യുജീൻ പെരേര ക്യുഎറ്റിനിൽ പറഞ്ഞു. ഇതൊക്കെ നടത്തിയിട്ടും ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഭ മുന്നോട്ടിറങ്ങി വന്നിട്ടും താങ്കൾക്ക് ഇതിനകത്ത് ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്നുള്ള ഒരു ആരോപണത്തിൽ സർക്കാരും മന്ത്രിമാരും നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? സർക്കാരിൻ്റെ ആരോപണമാണോ ഈ? അവിടെ വന്ന മന്ത്രിമാർ ആളുകളോടൊക്കെ അധിക്ഷേപിച്ച് അവരോടൊക്കെ ക്ഷോഭിച്ച് കൈവിട്ടു പോയി. ഒരു പ്രശ്നമുഖത്ത് 4 ആളുകൾ കാണുന്നില്ല, അപകടമുണ്ടായി, മരണമുണ്ടായിരിക്കുന്നു. അവിടെ വരുമ്പോൾ സ്വാഭാവികമാണ് ആളുകളുടെ ആശങ്കകൾ പ്രകടിപ്പിക്കുക. ആ ആശങ്കകൾ അല്പം ശാന്തതയോടുകൂടി കേട്ടു തീർന്നാൽ, ഞാൻ ധാരാളം പ്രശ്നങ്ങളിൽ ഈ തീരദേശ മേഖലയിലും മറ്റു മേഖലയിലും ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ അല്പം ശാന്തമായി അവരെ കേൾക്കുമെന്ന് കണ്ടു തീർന്നാൽ അവർ വളരെ ശാന്തമായി നമ്മൾ കേൾക്കും. പക്ഷേ അവരെയൊക്കെ അധിക്ഷേപിക്കുക ചെയ്ത്, സ്ത്രീകളെ അധിക്ഷേപിച്ചു, മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിച്ചു. അവസാനം മന്ത്രിമാരവിടെ ഇറങ്ങിപ്പോകുന്നത് ഷോ കാണിക്കരുതെന്ന് അവരോട് പറഞ്ഞിട്ടാണ്. എന്ത് ഷോ ആരോട് കാണിക്കാന? ജീവൻ പൊലിഞ്ഞു പോയിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ആളുകളോട് ശാന്തമായി കേൾക്കുന്നതിന് പകരം പുറത്തോട്ട് വന്നു. എനിക്കതിനകത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മുതലപ്പുഴയിൽ ഇപ്പോൾ ഉണ്ടായ അപകടത്തിൽ മാത്രമല്ല ഈ പൊതുസമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, മയക്കുമരുന്നിൻ്റെ പ്രശ്നം, ഞങ്ങളുടെയൊക്കെ ഒരു വലിയ സംഘം ആളുകൾ ഇവിടെ തിരുവനന്തപുരത്ത് ആരംഭിച്ച മദ്യത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഈ ചാരായ നിരോധനത്തിലേക്ക് എത്തിച്ചത്. അതിനുശേഷം അത് കേരള തലത്തിലേക്ക് വ്യാപിപ്പിച്ചത്. അന്നൊക്കെ ബഹുമാന്യരായ ധാരാളം ആളുകൾ, സുഗതകുമാരി ടീച്ചർ, മന്മഥൻ സാറ് ഇവരൊക്കെ ഞങ്ങളുമായിട്ടൊക്കെ സഹകരിച്ച് ഒരുപാട് പേരിവിടുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിലൊന്നും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ജനങ്ങളുടെ കൂടെ നിന്ന് അത് പരിഹരിക്കാനാണ് ചെല്ലുക. പക്ഷേ ആ ഒരു വലിയ വിഷയമുണ്ടാകുമ്പോഴും ഫാദറിനോടാണ് ഒരു ദേഷ്യം പ്രകടമാക്കുന്നത്. ഫാദർ യുജീൻ പെരേരയോട് മന്ത്രിമാർക്ക് എന്തിനാണ് വിരോധം? അല്ല, അവരുടെ കൈവിട്ടുപോയി. ഒരു വിഷയം പരിഹരിക്കാനും ആളുകളെ കേൾക്കാനുമാണ് അവിടെ പോയത്. അവരെ ക്ഷുഭിതരായി, അവർ ആളുകളോട് ക്ഷോഭിച്ച് ക്ഷുഭിതരായി
ആ ഭാവത്തിലാണ് ഇങ്ങനെ പുറത്തു വരുന്നത്. അപ്പോൾ ആരെയെങ്കിലും എരെ കാണണമല്ലോ. അവരവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. അവിടെ പോലീസുകാരുണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. ഞാനാരും ഈ പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ വന്ന് ഇടപെടുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ കൈവിട്ടു പോയ ഒരു തിരക്കഥ ഇങ്ങനെ മെനഞ്ഞ് ആരുടെയെങ്കിലും പേര് ആരോപണം ഉണ്ടാക്കാൻ, അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിരുന്നാൽ അവർക്ക് പിന്നെ പ്രതിക്കൂട്ടിൽ വരേണ്ടി വരും. അപ്പോൾ ഒരു അച്ഛൻ്റെ പേരിൽ അത് തിരിച്ചുവിടുകയാണെങ്കിൽ കുറച്ചുകൂടെ പൊതുജനങ്ങളിലൊക്കെ സ്വീകാര്യത കിട്ടുമെന്ന് വിചാരിച്ചു കാണും. അതൊന്ന്. രണ്ടാമത്, ഈ വിഴിഞ്ഞം സമരസമയത്ത്, വിഴിഞ്ഞം സമരസമയത്തും ഞാനിന്നും ഉറച്ചു വിശ്വസിക്കുന്നത് ഞങ്ങൾ ഉയർത്തിയത് ന്യായമായ ആവശ്യങ്ങളാണ്. അത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമുള്ള ആവശ്യങ്ങളല്ല. പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾ, പരിസ്ഥിതി പ്രവർത്തകർ, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരു സമരമായിരുന്നു. ആ സമരം ആരംഭിക്കുന്നതിന് കാരണം 4 വർഷമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന മുതൽ ഇത് വിഴിഞ്ഞത്ത് നിർമ്മിക്കുന്ന പോർട്ട് നിർമ്മാണത്തിൻ്റെ പുലിമുട്ട് ഒരു കിലോമീറ്ററോളം നിർമ്മിക്കുന്നതിൻ്റെ ഫലമായി 300 കുടുംബങ്ങൾ ക്യാമ്പുകളിലാണ്. ഒട്ടും മനുഷ്യോചിതമല്ലാത്ത സാഹചര്യത്തിലാണ്. ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ ഭരണാധികാരികളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല. സഭയെ സ്ഥിരം പ്രതിക്കൂട്ടിൽ നിർത്തുകയാണോ സർക്കാർ? ഇത് സഭയുടെ മാത്രം വിഷയമല്ല. ബഹുമാന്യനായ ശിവൻകുട്ടി മന്ത്രി പുറത്തേക്ക് വരുന്നു. അദ്ദേഹം എന്നെ കണ്ട മാത്രയിൽ ക്ഷോഭിച്ചുകൊണ്ട് ഷോ എന്നും കാണിക്കുന്നുണ്ട്. താങ്കൾക്ക് ഇതിനകത്ത് ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്നുള്ളൊരു ആരോപണത്തിൽ സർക്കാരും മന്ത്രിമാർ നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കൈവിട്ടു പോയ ഒരു തിരക്കഥ ഇങ്ങനെ മെനഞ്ഞ് ആരുടെയെങ്കിലും പേര് ആരോപണം ഉണ്ടാക്കാൻ, ഒരു അച്ഛൻ്റെ പേരിൽ അത് തിരിച്ചുവിടുകയാണെങ്കിൽ കുറച്ചുകൂടെ പൊതുജനങ്ങളിലൊക്കെ സ്വീകാര്യത കിട്ടുമെന്ന് വിചാരിച്ചതാണ്. സഭ ഒരു കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നു. ജനങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ആരൊക്കെ അവരെ പിന്തുണയ്ക്കുന്നു, സഹായിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, പ്രശ്നങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കുന്നു.